ദില്ലി ദാലിയിലേക്ക് സ്വാഗതം. ഞാൻ എസ് ഗോപാലകൃഷ്ണൻ. ആധുനിക ഇന്ത്യ കണ്ട ഏറ്റവും, പ്രത്യേകിച്ച് ഹിന്ദി ഹൃദയഭൂമി കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ നേതാക്കന്മാരിൽ ഒരാൾ ഇന്ന് വിടവാങ്ങിയിരിക്കുകയാണ്, മുലായം സിംഗ് യാദവ്. വടക്കേ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ വ്യാകരണം തന്നെ മാറ്റിമറിച്ച ആധുനിക ഇന്ത്യയിലെ വലിയ നേതാക്കന്മാരിൽ ഒരാളായി എന്നും ഓർക്കപ്പെടും മുലായം സിംഗ് യാദവ്. മുലായം സിംഗ് യാദവിന്റെ രാഷ്ട്രീയ ജീവിതത്തെക്കുറിച്ചും അദ്ദേഹം ഇന്ത്യൻ രാഷ്ട്രീയത്തിന് നൽകിയ സംഭാവനകളെക്കുറിച്ചും അദ്ദേഹത്തിന്റെ പരിമിതികളെക്കുറിച്ചും എല്ലാം ഈ വേളയിൽ സംസാരിക്കുവാൻ നമ്മോടൊപ്പം വന്നിരിക്കുന്നത് ഇന്ത്യൻ എക്സ്പ്രസിലെ മുതിർന്ന പത്രപ്രവർത്തകനായ, ഡൽഹി വർഷങ്ങളോളം വടക്കേ ഇന്ത്യൻ രാഷ്ട്രീയത്തെ വളരെ സൂക്ഷ്മമായി അടുത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന അമൃത് ലാൽ. സ്വാഗതം അമൃത് ലാൽ. താങ്ക് യു ഗോപാലേഷ്. എവിടെയൊക്കെയോ നാം എല്ലാം സ്നേഹിച്ചിരുന്ന ഒരു രാഷ്ട്രീയ നേതാവ് വിടവാങ്ങിയിരിക്കുകയാണ് മുലായം സിംഗ് യാദവ്. പ്രത്യേകിച്ച് അടിയന്തരാവസ്ഥ കാലത്തിന് ശേഷം, പ്രത്യേകിച്ച് മണ്ഡൽ കമ്മീഷന് ശേഷം, മണ്ഡല രാഷ്ട്രീയാനന്തര കാലത്ത് വടക്കേ ഇന്ത്യൻ രാഷ്ട്രീയത്തെ ആകെ മാറ്റിമറിച്ച നേതാക്കന്മാരിൽ ഒരാളാണ്. വലിയ ജയപ്രകാശ് നാരായണന്റെയും രാജ്നാരായണന്റെയും ഒക്കെ രാഷ്ട്രീയ ശിക്ഷണത്തിലൂടെ വരികയും രാമനോഹർ ലോഹ്യയെ പോലെയുള്ള വലിയ സോഷ്യലിസ്റ്റ് നേതാക്കന്മാരുടെ ശിഷ്യ പരമ്പരയിൽ പെട്ട ആളുമായ മുലായം സിംഗ് യാദവ്, ഈ വിടവിനെ എങ്ങനെയാണ് കാണുന്നത് അമൃതലാൽ? അദ്ദേഹത്തിന് 83 വയസ്സുണ്ടായിരുന്നു. 1960കളിൽ രാഷ്ട്രീയം തുടങ്ങിയ ആളാണ്. കഴിഞ്ഞ 50 വർഷത്തോളം ഇന്ത്യൻ പ്രതിപക്ഷ രാഷ്ട്രീയത്തിലായാലും ഉത്തർപ്രദേശിലെ രാഷ്ട്രീയത്തിലായാലും തിങ്ങി നിറഞ്ഞു നിന്നിരുന്ന, വളർന്ന അങ്ങനെ വലിയൊരു നേതാവായി നിന്നിരുന്ന ആളാണ് അദ്ദേഹം. നമ്മൾ പ്രതിപക്ഷ രാഷ്ട്രീയത്തിന്റെ പ്രത്യേകിച്ചും, അല്ലെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ തന്നെ പ്രധാനപ്പെട്ട ഘട്ടങ്ങൾ 60കൾ മുതൽക്ക് നോക്കിക്കഴിയുകയാണെങ്കിൽ, അതിൽ ഓരോന്നിലും വലിയ സാന്നിധ്യം ഉണ്ടായിരുന്ന ഒരു തൻ്റെതായിട്ടുള്ള വ്യക്തിമുദ്രയും രാഷ്ട്രീയ മുദ്രയും അത് കാണിച്ചിട്ടുള്ള ഒരാളാണ് അദ്ദേഹം. അപ്പോൾ ആദ്യമായിട്ട് അദ്ദേഹം സംയുക്ത സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ കാൻഡിഡേറ്റ് ആയിട്ട് മത്സരിച്ച് ജയിക്കുന്ന 1967 ഉത്തർപ്രദേശ് അസംബ്ലി മണ്ഡലത്തിലെ അസംബ്ലിയിലേക്ക്. അപ്പൊ അന്ന് മുതൽക്ക് തന്നെ രാഷ്ട്രീയത്തിലെ 10 പ്രാവശ്യത്തോളം MLA ആയിട്ടുണ്ട്, 7 പ്രാവശ്യമോ മറ്റോ MP ആയിട്ടുണ്ട്. ഇന്ത്യയുടെ തന്നെ ചുരുങ്ങിയ കാലയളവിലാണെങ്കിൽ ഇന്ത്യയുടെ തന്നെ അദ്ദേഹം ഡിഫൻസ് മിനിസ്റ്റർ ആയിരുന്നു, പലവട്ടം ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രിയായി. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ, ഇപ്പൊ 60കളിലെ ഒരു ആന്റി ലോഹ്യ സോറി ലോഹ്യയുടെ രാമനോഹർ ലോഹ്യയുടെ ആന്റി കോൺഗ്രസിസത്തിന്റെ ഭൂമിക അതിൽ നിന്നും ഉയർന്നു വരുന്നു. 70കളിലെ അടിയന്തരാവസ്ഥക്കെതിരെ ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിലുള്ള മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു, ജയിലിൽ പോകുന്നു, പിന്നെ ജനതാ പാർട്ടി ഉണ്ടാകുമ്പോൾ അതിന്റെ ഭാഗമാകുന്നു. 80കളായപ്പോഴത്തേക്ക് പിന്നെ മൂന്നാം മുന്നണിയുടെ രാഷ്ട്രീയം, നാഷണൽ ഫ്രണ്ട് രാഷ്ട്രീയം, അത് കോൺഗ്രസും BJP യും അല്ലാത്ത ഒരു പ്രതിപക്ഷ രാഷ്ട്രീയത്തിന്റെ ഭൂമികയിലാണ് അദ്ദേഹം നിലകൊള്ളുന്നത്. ഒരു വളരെ പ്രധാനപ്പെട്ട നേതാവായി അദ്ദേഹം 80കളായപ്പോഴത്തേക്ക് ഉത്തർപ്രദേശിൽ പൊങ്ങിവരുന്നുണ്ട്. 89 VP സിംഗിന്റെ തരംഗത്തില് വടക്കേ ഇന്ത്യയിലെ ജനതാദൾ മന്ത്രിസഭകൾ വരുമ്പോൾ ഉത്തർപ്രദേശിൽ മുഖ്യമന്ത്രിയാകുന്നു ആദ്യമായിട്ട്. 90കളിലാകട്ടെ, പിന്നീട് DSP യുടെ 90കളുടെ പ്രത്യേകത അറിയാമല്ലോ നമുക്ക്, ഒരേ സമയം മണ്ഡൽ കമ്മീഷന്റെ 80കളിലാണ്, 89ലാണ് VP സിംഗ് മണ്ഡൽ കമ്മീഷൻ പ്രഖ്യാപനം വരുന്നത്, VP സിംഗിന്റെ മന്ത്രിസഭയുടെ കാലത്ത്. അത് ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിമറിക്കുകയാണ്. അപ്പൊ മുലായം സിംഗ് യാദവിന്റെ പ്രത്യേകത എന്ന് ചെയ്യുകയാണെങ്കിൽ, അതുവരെ ഈ 60കളിലെ 70കളിലെയും ഇപ്പൊ ചരൺ സിംഗിനെ, രാമനോഹർ ലോഹ്യ ആയാലും ശരി, പിൽക്കാലത്ത് ചരൺ സിംഗ് ആയാലും, ഇവരുടെ ഒരു ഒരു ആന്റി കോൺഗ്രസ് പെസന്റ് പോളിറ്റിക്സ് വടക്കേ ഇന്ത്യയിൽ രൂപപ്പെടുന്നുണ്ട്. അപ്പൊ അദ്ദേഹം അതിന്റെ ഒരു വക്താവായി നിൽക്കുന്ന മുലായം പെട്ടെന്ന് തന്നെ ഈ മണ്ഡൽ രാഷ്ട്രീയത്തിന്റെ സ്വാഭാവികമായി തന്നെ, അദ്ദേഹത്തിന്റെ ജാതീയമായിട്ടുള്ള മൊബിലൈസേഷന്റെ പ്രത്യേകതകളൊക്കെ കൊണ്ടുകൂടിയാണ് ആ നേതൃത്വത്തിലേക്ക് അദ്ദേഹം വരികയാണ്. അദ്ദേഹം ഒരു യാദവ് നേതാവായി, OBC നേതാവായി വരികയാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു ഒരു കാരണം എന്ന് വെച്ചാൽ, കാര്യം എന്ന് വെച്ചാൽ, ഈ വളരെ സംഘാടനത്തിൽ വളരെ പ്രാഗൽഭ്യമുള്ള ഒരാളായിരുന്നു അദ്ദേഹം ആ പീരീഡില്. ഇപ്പോൾ അവശേഷിക്കുന്ന കുറച്ച് ചെറിയ ചില നേതാക്കൾക്കും മാത്രമേ അത്തരത്തിലുള്ള, ഇപ്പൊ ശരത് പവാറിനോ ഒക്കെ നമ്മൾ കൊടുക്കുന്ന ഒരു, അല്ലെങ്കിൽ കരുണാനിധിക്കൊക്കെ കൊടുത്തിരുന്ന ഒരു 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 ഗുണവിശേഷമുണ്ടല്ലോ, സ്വന്തം വളരെ താഴേക്കിടയിലുള്ള പാർട്ടി പ്രവർത്തകരെ പറ്റി വരെ
പേരെടുത്ത് വിളിക്കാൻ അറിയാവുന്ന രീതിയിലുള്ള പരിചയം, അത്തരത്തിലുള്ള ഒരു ഗ്രാസ് റൂട്ട് പൊളിറ്റീഷ്യൻ ആയിരുന്നു. അപ്പൊ ഈ 90s മറ്റ് പല സ്ഥലത്തും ജനതാദൾ ഛിന്ന ഭിന്നമായപ്പോൾ അദ്ദേഹം അതിനെ സമാജ്വാദി പാർട്ടി എന്ന് പറഞ്ഞാൽ സോഷ്യലിസ്റ്റ് പാർട്ടി എന്നാണ്, അദ്ദേഹം അതിനെ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. അതിന് സാധിക്കുന്ന തരത്തിലുള്ള ഒരു സംഘടനാപരമായിട്ടുള്ള മികവും പരിചയവും പരിശീലനവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് മറ്റ് പലയിടത്തും, ബീഹാറിൽ ലാലു മറ്റ് വേറൊരു രീതിയിലാണ് അത് ചെയ്തത്, ഉത്തർപ്രദേശില് വളരെ പ്രഗത്ഭ്യത്തോടെ കൂടെ തന്നെ അത് ചെയ്തു. ആ സോഷ്യലിസ്റ്റ് സമാജ്വാദി രാഷ്ട്രീയം ഒരു ആന്റി ബി ജെ പി രാഷ്ട്രീയത്തിന്റെ, അതായത് രാമജന്മഭൂമി മൊബിലൈസേഷന്റെ എതിരെയുള്ള ഏറ്റവും വലിയ പ്രതിരോധമായി മാറുന്നത് ഈ സമാജ്വാദി രാഷ്ട്രീയമാണ്. മണ്ഡൽ എഗെയിൻസ്റ്റ് മന്ദർ എന്ന് പറയുന്ന രീതിയിലൊരു രാഷ്ട്രീയ സമവാക്യം വടക്കേന്ത്യയിൽ രൂപപ്പെടുത്തുന്നതിനകത്ത് ഒരു വലിയ പങ്ക് മുലായം സിംഗ് വഹിച്ചിട്ടുണ്ട്. ഇതാണ് അദ്ദേഹത്തിന്റെ, ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിന്റെ ഹൈ പോയിന്റ് എന്ന് പറയുന്നത് ആ പീരീഡ് ആയിരിക്കണം. 90s അദ്ദേഹം ഈ ഒരു ഒരു വളരെ ഒരു വലിയ സെക്യുലർ സ്പേസില് സമാജ്വാദി പാർട്ടിയെ ഉത്തർപ്രദേശിൽ നിർത്തുകയും ആ ബാബറി മസ്ജിദിന്റെ തകർച്ചയ്ക്ക് ശേഷം ഹിന്ദുത്വ രാഷ്ട്രീയം പൊന്തി വരുന്നതിന് വലിയൊരു പ്രതിരോധമിടുകയും ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ്. അതൊരു വളരെ പ്രധാനപ്പെട്ട അദ്ദേഹത്തിന്റെ, എനിക്ക് തോന്നുന്നു, പൊളിറ്റിക്കൽ കരിയറിൽ ഒരു ഹൈ പോയിന്റ് ഒരുപക്ഷെ അതായിരിക്കും. പക്ഷെ അത് കഴിഞ്ഞ ശേഷമാണ് സമാജ്വാദി പാർട്ടി കൂടുതൽ ശക്തിയായി ഉത്തർപ്രദേശ് രാഷ്ട്രീയത്തിനെ ഡോമിനേറ്റ് ചെയ്യുന്നത്, സ്വന്തമായ നിലയിൽ ഭരണത്തിൽ വരികയൊക്കെ ചെയ്യുന്നത് 2000 ശേഷമാണ്. അപ്പൊ ഈ ഉത്തർപ്രദേശ് എന്ന് പറയുന്നത് 80s ലോക്സഭാ MPമാരെ നൽകുന്ന സംസ്ഥാനം, ഇന്ത്യയെ ആര് ഭരിക്കണമെന്ന് പലപ്പോഴും തീരുമാനിക്കുവാൻ മാത്രം MPമാരെ പ്രദാനം ചെയ്യുന്ന ഒരു സംസ്ഥാനം. ആ സംസ്ഥാനത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയെ ചെറുത്തു എന്നുള്ളതും ആ സംസ്ഥാനത്തിൽ സമാജ്വാദി പാർട്ടി ക്ഷീണിച്ചപ്പോഴൊക്കെ തന്നെയാണ് ഇന്ത്യയിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് പ്രബലമായി നിൽക്കാൻ കഴിഞ്ഞതും എന്നുള്ളത് ഒരു വസ്തുതയാണ്. അതുകൊണ്ട് ബാക്കിയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ഭാരതീയ ജനതാ പാർട്ടിയെ ചെറുക്കാനോ ഇന്ത്യൻ മതേതരത്വത്തിനെ സംരക്ഷിക്കുവാനോ ഉള്ള ശ്രമങ്ങൾ നടക്കുമ്പോൾ സമാജ്വാദി പാർട്ടിയുടെ ശക്തി, അല്ലെങ്കിൽ മുലായം സിംഗ് യാദവിന്റെ ശക്തി വളരെ പ്രധാനമായിരുന്നു അല്ലേ? അതെ, ഈ മുലായമിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ഇപ്പോ ബീഹാറിൽ സമാനമായിട്ടുള്ള ഒരു റോള് ലാലു പ്രസാദിന് ഉണ്ട്. പക്ഷേ ലാലു പ്രസാദിന്റെ രാഷ്ട്രീയം JP രാഷ്ട്രീയത്തിൽ നിന്ന് തുടങ്ങുകയാണ്. മുലായത്തിന്റെ അതല്ല, മുലായത്തിന്റെ ലോഹ്യായിട്ട് രാഷ്ട്രീയമാണ്. അതായത് പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള ഒരു ക്ലാരിറ്റിയിൽ നിന്നുകൊണ്ടാണ് മുലായം തന്റെ രാഷ്ട്രീയ ജീവിതം തുടങ്ങുന്നത്. അതായത് അത് ഒന്ന് പൊതുവെ ആളുകൾ, പൊതുവെ രാഷ്ട്രീയം കാണുന്ന ആളുകളും എല്ലാവരും ഇദ്ദേഹത്തിനെ, ലാലു പ്രസാദ് യാദവിനെയും രാംവിലാസ് പാസ്വാനെയും മുലായം സിംഗ് യാദവിനെയും എല്ലാം JP മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് കാണുകയും അതിന്റെ ഭാഗമായ നേതാക്കന്മാരായിട്ട് കാണുകയും ചെയ്യുന്ന രീതിയുണ്ട്. അതിൽ നിന്ന് ഏറ്റവും വ്യത്യസ്തമാകുന്ന ഒരു ഘടകമാണ് ഇദ്ദേഹത്തിലെ അതിശക്തമായ ലോഹ്യ വേര്. അതൊന്നുകൂടി ഒന്നുകൂടി വിശദമാക്കണം കേട്ടോ ഈ അവസരത്തിൽ. എനിക്ക് തോന്നുന്നു 1960s ലോഹ്യ രാഷ്ട്രീയത്തിന്റെ ഒരു പീക്ക് സമയം. അപ്പോ ഈ സപ്തകക്ഷി മന്ത്രി, ഐ മീൻ അതെ, സംയുക്ത വിധായകൾ മന്ത്രിസഭകൾ വരുന്നു വടക്കേന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും. അപ്പൊ ആദ്യമായിട്ട് ഒരു ആന്റി കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ അധികാരത്തിലെത്തുന്ന ദശകമാണ് 1960s. അപ്പൊ ആ സമയത്ത് തന്നെ ഉത്തർപ്രദേശിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു ഈ സോഷ്യൽ ജസ്റ്റിസ്, ലോഹ്യ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു സോഷ്യൽ ജസ്റ്റിസ് രാഷ്ട്രീയമുണ്ട്. അത് തമിഴ്നാട്ടിലെ ദ്രാവിഡ പ്രസ്ഥാനത്തിന്റെ പോലെ തന്നെ വളരെ ഒരു OBC സെൻട്രിക് ആണത്. പിന്നോക്ക വിഭാഗങ്ങളുടെ വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് റിസർവേഷൻ പോലെയുള്ള ഗവർണൻസ് ഇൻസ്ട്രുമെന്റ്സിനെ പ്രാമുഖ്യം നൽകിക്കൊണ്ട് ഒരു ഒരു വലിയ സാംസ്കാരിക വിപ്ലവം തന്നെയാണ് 1960s ലോഹ്യയുടെ നേതൃത്വത്തിലെ ആശയപരമായിട്ടുള്ള വിപ്ലവമാണ് ഈ പ്രദേശങ്ങളിലൊക്കെ നടക്കുന്നത്. അതിന്റെ ഒരു മൂർധന്യത്തിലാണ് ഈ 1967 തെരഞ്ഞെടുപ്പില് ഉത്തർപ്രദേശിലേക്കും ഉത്തർപ്രദേശിലും ബീഹാറിലുമൊക്കെ കർപ്പൂരി താക്കൂറിനെ പോലെയുള്ള അങ്ങനെയുള്ള നേതാക്കളുടെ ഉയർച്ച. അപ്പൊ അതിലെ ഒരു പ്രധാനപ്പെട്ട, അന്ന് വളരെ ജൂനിയർ ആയിട്ടുള്ള ഒരു രാഷ്ട്രീയക്കാരന്, പക്ഷെ അതിലെ ഒരു പ്രധാനപ്പെട്ട കണ്ണിയാണ് മുലായം സിംഗ്. അപ്പൊ പിൽക്കാലത്ത് ഈ ജനതാ രാഷ്ട്രീയത്തിലേക്ക്, ലോഹ്യ രാഷ്ട്രീയം മാറി ജനതാ രാഷ്ട്രീയത്തിലേക്ക് വരുന്ന അടിയന്തരാവിരുദ്ധ രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിനകത്ത് കോൺഗ്രസിന്റെ, സംഘടനാ കോൺഗ്രസിന്റെ ധാരയുണ്ട്, സോഷ്യലിസ്റ്റുകളുണ്ട്, ലോക്ദളുണ്ട്, 4 ചേർന്നിട്ടാണല്ലോ ജനത ഉണ്ടാകുന്നത്. അപ്പൊ അതിൽ ഈ പഴയ ഒരു സോഷ്യലിസ്റ്റ് രാഷ്ട്രീയത്തിന്റെ തുടർച്ച നമുക്ക് കാണാവുന്ന അപൂർവം നേതാക്കളിൽ ഒരാളാണ് മുലായം. അതുകൊണ്ടാണ് മുലായം ഭരണത്തിൽ വന്ന ശേഷവും അദ്ദേഹം തന്റെ ജനതാ പേര് ഉപേക്ഷിക്കുകയാണ്, അദ്ദേഹം സമാജ്വാദിയിലേക്ക് തിരിച്ചു പോവാണ്. സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ നിന്നാണ് അദ്ദേഹം തന്റെ
പുതിയ 90s ഉണ്ടാക്കിയ രാഷ്ട്രീയ പാർട്ടിക്ക് പേരിടുന്നത്. ഇത് മാത്രമല്ല, അധികാരത്തിൽ കിട്ടിയപ്പോൾ ഈ പറയുന്ന ലോഹ്യ രാഷ്ട്രീയത്തിനെ ഒരു ഒരു എന്താണ് അതിനൊരു ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യാനായിട്ടുള്ള ഒരുപാട് ശ്രമങ്ങൾ അദ്ദേഹം ചെയ്യുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് രണ്ടാമത്തെ ഒരു പ്രത്യേകത, ഈ നമ്മൾ മണ്ഡൽ രാഷ്ട്രീയത്തിന്റെ ആളെന്ന് പറയുമ്പോൾ പോലും തനിക്കൊപ്പം ആ ആ സമാജ്വാദി രാഷ്ട്രീയം എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയത്തിന് വേണ്ടുന്ന ഒരു വലിയ ഗുണമായി അദ്ദേഹം കണ്ടത് തനിക്കൊപ്പം മറ്റ് പല ജാതികളിൽ നിന്നും, അത് കുർമികളുടെ നേതാവായിട്ടുള്ള ബേനി പ്രസാദ് വർമ്മ, ബ്രാഹ്മണനായിട്ടുള്ള ജ്ഞാനേശ്വർ മിശ്ര, ക്ഷത്രിയ ഐ മീൻ ഠാക്കൂർ ആയിട്ടുള്ള മോഹൻ സിംഗ്, അസം ഖാൻ, ഇങ്ങനെയുള്ള ഒരുപാട് നേതാക്കളെ മറ്റ് പല യാദവ കമ്മ്യൂണിറ്റിയിൽ നിന്നും അല്ലാത്ത, അല്ലെങ്കിൽ ഒ ബി സി പോലും അല്ലാത്ത പല ജാതികളിൽ നിന്നുള്ള ഒന്ന് വന്നിട്ടുള്ള ജാതിക്ക് അതീതമായി ചിന്തിച്ചിട്ടുള്ള ഒരുപാട് നേതാക്കളെ തനിക്കൊപ്പം അദ്ദേഹം കൂട്ടുന്നുണ്ട്. ഇത് മാത്രമല്ല, അവർക്കൊപ്പം ഒരു ഫസ്റ്റ് അമംഗ് ഈക്വൽസ് എന്ന് പറയുന്ന രീതിയിലാണ് അദ്ദേഹം തന്നെ തന്നെ പ്ലേസ് ചെയ്യുന്നത്. അത് പല രാഷ്ട്രീയ നേതാക്കൾക്കും സാധിക്കാതെ പോകുന്നൊരു കാര്യമാണ്. ഇപ്പൊ നേതാജി എന്ന് എല്ലാവരും ഒരുപോലെ നേതാജി എന്ന് വിളിക്കുമ്പോഴും തന്റെ തന്നെ വിമർശിക്കാനായിട്ടുള്ള അധികാരവും തന്നെ കറക്റ്റ് ചെയ്യാനായിട്ടുള്ള, അത് പ്രത്യക്ഷത്തിൽ തന്നെ ജനമധ്യത്തിൽ തന്നെ തന്നെ കറക്റ്റ് ചെയ്യാനായിട്ടുള്ള അധികാരവും അദ്ദേഹം ഈ ഒരുപാട് അദ്ദേഹത്തിന് ചുറ്റുമുള്ള ഒരുപാട് നേതാക്കൾക്കുണ്ടായിരുന്നു. അത്തരത്തിലുള്ള ഒരു സംഘടനാശേഷിയും കോൺഫിഡൻസും അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആ ഒരു പ്രത്യേകത എനിക്ക് തോന്നുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അതുകൊണ്ട് കൂടി തന്നെയാണ് ഈ പറയുന്ന ലോഹയ രാഷ്ട്രീയത്തിന് ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യാനും അദ്ദേഹം കഴിഞ്ഞത്. കാരണം ജ്ഞാനേശ്വർ മിശ്രയെ പോലെയുള്ളവരൊക്കെ, അല്ലെങ്കിൽ മോഹൻ സിംഗും ജ്ഞാനേശ്വർ മിശ്രയൊക്കെ കുറെ കൂടി ഒരു തിയററ്റീഷ്യൻ എന്നൊക്കെ പറയുന്ന രീതിയിൽ സമാജ്വാദി രാഷ്ട്രീയവും ലോഹ്യ രാഷ്ട്രീയവും സംസാരിച്ചിരുന്നവരാണ്. അങ്ങനെ ഒരു 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 പ്രാധാന്യം ഉണ്ട്. ഇപ്പൊ ലോഹ്യ ഉദ്യാൻ, അല്ലെങ്കിൽ ലോഹ്യയുടെ പേരിൽ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുക, ഇതൊക്കെ ഇദ്ദേഹം ചെയ്തിട്ടുണ്ട് അധികാരത്തിൽ വന്ന ശേഷം. പക്ഷേ എനിക്ക് ഇത് നേരിട്ട് മുലായം സിംഗ് യാദവിന്റെ രാഷ്ട്രീയ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം അല്ലെങ്കിൽ പോലും, ഈ അവസരത്തിൽ അദ്ദേഹത്തിന്റെ ദേഹവിയോഗത്തിന്റെ ദിവസം സംസാരിക്കുന്ന സമയത്ത് ലോഹ്യ രാഷ്ട്രീയം സംസാരിക്കുന്നതും അദ്ദേഹത്തിനോടുള്ള ആദരം തന്നെ ആയതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ഈ ഇപ്പോൾ കർപൂരി ഠാക്കൂറിന്റെ കാര്യം പറഞ്ഞു, ജ്ഞാനേശ്വർ മിശ്രയുടെ കാര്യം പറഞ്ഞു, മുലായം സിംഗ് യാദവിന്റെ കാര്യം പറഞ്ഞു. ഈ ലോഹ്യ രാഷ്ട്രീയം ഹിന്ദി, പ്രത്യേകിച്ച് ഈ ഉത്തർപ്രദേശ് ബീഹാർ സംസ്ഥാനങ്ങളിൽ ഒതുങ്ങുകയും ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് തെക്കേ ഇന്ത്യൻ ഭാഗങ്ങളിലേക്ക് അർഹിക്കുന്ന രീതിയിൽ വ്യാപകമാകാതിരിക്കാനും ഉണ്ടായ കാരണം എന്തായിരിക്കും? നമ്മൾ വളരെ ചുരുക്കി പറഞ്ഞാൽ തെക്കേ ഇന്ത്യയിൽ ഉണ്ടായില്ല, കർണാടകത്തിൽ ഏറ്റവും സജീവമായിട്ടുള്ള പ്രതിപക്ഷ ധാര ലോഹ്യ രാഷ്ട്രീയമായിരുന്നു. ഗോപാല ബേഡോ പറ്റി പോലെയുള്ള നേതാക്കൾ സാംസ്കാരികമായിട്ട് വലിയ സാന്നിധ്യമാണ് കർണാടകത്തിൽ ലോഹ്യ രാഷ്ട്രീയം. എപ്പോഴും അനന്തമൂർത്തി ആകട്ടെ, പി ലങ്കേഷ് ആകട്ടെ, ഇവരൊക്കെ ലോഹ്യ രാഷ്ട്രീയത്തിൽ കൂടി വന്നവരാണ്. ദേവന്നൂർ മഹാദേവ, സിദ്ധലിംഗയ്യ, സിദ്ധലിംഗയ്യ ദളിത് രാഷ്ട്രീയത്തിന്റെ വക്താവാണ്. ദേവന്നൂർ മഹാദേവ, അതെ, ഹെഡ് വന്നത് ലോഹ്യ രാഷ്ട്രീയത്തിനേക്കാൾ കൂടുതൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ. അതെ, നമ്മൾ അത് അത് ലോഹ്യ രാഷ്ട്രീയത്തിന്റെ പ്രതിനിധിയായിട്ട് പറയാവുന്നത് ദേവഗൗഡയാണ്, രാമകൃഷ്ണ ഹെഡ്ഡേ അല്ല. ജെ എച്ച് പട്ടേലും ദേവഗൗഡയൊക്കെയാണ് ആ രാഷ്ട്രീയത്തിന്റെ, സോഷ്യലിസ്റ്റ് രാഷ്ട്രീയത്തിന്റെ പ്രതിനിധികളായിട്ട് കർണാടകത്തിൽ വന്നത്. മറ്റ് സ്ഥലങ്ങളിൽ അതിന്റെ രാഷ്ട്രീയ ട്രാജക്ടറി മാറിപ്പോവാണ്. ഇപ്പൊ മഹാരാഷ്ട്രത്തിലായാലും ശരി, ആന്ധ്രാപ്രദേശിലായാലും, ഹൈദരാബാദിലൊക്കെ വലിയ ശക്തമായിട്ടുള്ള സ്വാധീനം ഉണ്ടായിരുന്നതാണ് ലോഹ്യ സോഷ്യലിസ്റ്റുകൾക്ക്. അവിടെയൊക്കെ തന്നെ ഇപ്പോ എം എഫ് ഹുസൈൻ വലിയ അടുത്ത ആളായിരുന്നു രാമമനോഹർ ലോഹ്യയുടെ. ലോഹ്യ പറഞ്ഞിട്ടാണ് ആ രാമായണ മഹാഭാരത സീരീസ് ഒക്കെ ഹുസൈൻ വരയ്ക്കുന്നത്. അപ്പൊ ലോഹ്യയുടെ ഒരു ലോഹ്യ രാഷ്ട്രീയത്തിന്റെ ഒരു പ്രത്യേകത ഈ നമ്മള് ഹിന്ദുത്വ വിരുദ്ധ രാഷ്ട്രീയമായിട്ട് അദ്ദേഹം അതിനെ ഫ്രെയിം ചെയ്തില്ലെങ്കിൽ പോലും സാംസ്കാരികമായിട്ട് ഇന്ത്യയുടെ ഇന്ത്യൻ സാംസ്കാരിക ധാരകളുമായിട്ട് ശക്തമായിട്ടുള്ള ഒരു ഒരു ബന്ധം ഇന്ത്യൻ രാഷ്ട്രീയത്തിനുണ്ടാകണമെങ്കിൽ മാത്രമേ അതിന്റെ താഴേക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയുള്ളൂ എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിന്റെ ഒരു പ്രത്യേകത. അദ്ദേഹത്തിന്റെ നെഹ്റുവിയൻ രാഷ്ട്രീയ വിമർശനം പോലും അതാണ്. അത് ഒരു ഇന്ത്യൻ എലീറ്റിന് മാത്രം മനസ്സിലാകുന്ന, ഇന്ത്യയിലെ സാധാരണക്കാരെ അന്യവൽക്കരിക്കുന്ന ഒരു രാഷ്ട്രീയമാണ് നെഹ്റു ഉയർത്തിപ്പിടിക്കുന്നതെന്നും, അത് അതുകൊണ്ടാണ് അത് എന്നത്തെക്കാളും പ്രസക്തമായിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് മുലായം സിംഗ് പോകുന്നത്. അതെ, നമ്മള് മുലായമിനെ വിമർശിക്കാൻ പലപ്പോഴും നമ്മൾ പറയാ കാണിക്കാറുള്ള ഒരു സംഗതി ഉണ്ട്, അതിന്റെ ഒരു ഹിന്ദി നേറ്റീവിസം. അപ്പൊ ഈ ലോഹ്യയിൽ നിന്നും തുടങ്ങുന്ന ഈ ഹിന്ദി നേറ്റീവിസം, അല്ലെങ്കിൽ ഇപ്പൊ ഒരു കമ്പ്യൂട്ടറുകളോടുള്ള വിമർശനം വന്നത്, അപ്പൊ അത് ലോഹ്യയുടെ സ്മോൾ മെഷീൻസ് എന്ന് പറയുന്ന സങ്കല്പം, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകളുള്ള സ്ഥലത്ത് മനുഷ്യരെ ഒഴിവാക്കിക്കൊണ്ടുള്ള വലിയ ടെക്നോളജികളെ വിമർശനമില്ലാതെ സ്വീകരിക്കുന്നതിനെ ലോഹ്യ എതിർത്തിരുന്നു. അതുപോലെ തന്നെയാണ് ഈ ഭാഷ, സ്വന്തം മാതൃഭാഷയിൽ അധ്യയനം നടക്കണം എന്നുള്ളത്. കാരണം അല്ലാത്ത പക്ഷം ഇംഗ്ലീഷിൽ കൂടി മാത്രം അധ്യയനം നടക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് പേര് പിന്നെ അധികാരത്തിന്റെ ഭാഗത്തു നിന്നും ഒഴിവാക്കപ്പെടും എന്ന് ലോഹ്യ കരുതിയിരുന്നു.
ഇത് ഈ ഇത്തരത്തിലുള്ള ഒരു ഇത്തരത്തിലുള്ള ചിന്ത നെഹ്റുവിയൻ രാഷ്ട്രീയത്തിൽ ഇല്ല എന്നും പഴയ എലീറ്റിന്റെ തന്നെ ഭരണം തുടരുകയാണ് നെഹ്റുവിയൻ രാഷ്ട്രീയ ചിന്ത കൊണ്ട് ഇന്ത്യയിൽ സാധ്യമാകുക എന്നുള്ള വിമർശനമാണ് ലോഹ്യ ഉയർത്തിയത്. അതേ വിമർശനത്തിന്റെ ഒരു അതിന്റെ സോഫിസ്റ്റിക്കേഷൻ ഒരുപക്ഷെ നിങ്ങൾ നമ്മൾ മുലായമിൽ കണ്ടു എന്ന് വരില്ല, പക്ഷെ അതിന്റെ തുടർച്ചയായിട്ട് വേണം ഈ പറയുന്ന സമാജ്വാദി പാർട്ടി ഉയർത്തിയിട്ടുള്ള ഹിന്ദി ഇംഗ്ലീഷ് വിമർശനത്തെയും അല്ലെങ്കിൽ കമ്പ്യൂട്ടറുകളോടുള്ള തുടക്കത്തിൽ കാണിച്ചിട്ടുള്ള ഒരു എതിർപ്പിനെയൊക്കെ നമ്മൾ കാണേണ്ടത്. അതിനെ അക്ഷരാർത്ഥത്തിൽ ഒരു ലഡൈറ്റ് പൊളിറ്റിക്സ് ആയിട്ടല്ല കാണേണ്ടുന്നത്, അതിനൊരു രാഷ്ട്രീയ അതിനൊരു പ്രത്യയശാസ്ത്രപരമായിട്ടൊരു ഒരു തുടർച്ചയുണ്ട്. ഇപ്പോഴത്തെ കോണ്ടെക്സ്റ്റ് അത് വളരെ പ്രധാനമാണ്. എന്താണ് തൊഴിലില്ലായ്മയും മറ്റുമൊക്കെ ഉയർന്നു നിൽക്കുന്ന ഒരു കോണ്ടെക്സ്റ്റിൽ അത് വളരെ പ്രധാനമാണ്. നമ്മൾ എവിടെ നിന്നാണ് ഇത് വരുന്നതെന്നുള്ളത്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ഉത്തർപ്രദേശിലാണെങ്കിലും ഹിന്ദുത്വ രാഷ്ട്രീയം വളർന്നു വരുന്ന സമയത്താണെങ്കിലും വളരെ ആത്മവിശ്വാസത്തോടുകൂടി ഉത്തർപ്രദേശ് പോലെയുള്ള ഒരു സ്ഥലത്ത് മതന്യൂനപക്ഷങ്ങളെ കൂടെ നിർത്തുവാൻ വേണ്ടിയുള്ള ആർജവം ഈ രാമജന്മഭൂമി പ്രക്ഷോഭം പിറന്ന ആ മണ്ണിൽ മതന്യൂനപക്ഷങ്ങളെ ഈ പാർലമെന്ററി രാഷ്ട്രീയത്തിൽ നിൽക്കുമ്പോൾ പോലും കൂടെ നിൽക്കുവാൻ കാണിച്ച ആർജവത്തിനെ കൂടി നാം ഈ അവസരത്തിൽ ഓർക്കേണ്ടതാണ്. അതെ, ഉദാഹരണത്തിന് കർഷകർക്കെതിരെയുള്ള വെടിവെപ്പാണ് ഒരു പക്ഷേ വളരെ വലിയ പോളറൈസേഷന് കാരണമാക്കിയാണ്. എന്ത് വില കൊടുത്തും ബാബറി മസ്ജിദ് സംരക്ഷിക്കും എന്നുള്ള തീരുമാനമെടുക്കുകയാണ് അദ്ദേഹം ചെയ്തതാണ്. അദ്ദേഹത്തിന്റെ ഭരണ അദ്ദേഹം ഭരണ ഭരിക്കുന്ന കാലത്താണ് മുഖ്യമന്ത്രി ആയിരിക്കുന്ന കാലത്താണ് ആ വെടിവെപ്പ് ഉണ്ടാകുന്നത്. 50 പേർ കൊല്ലപ്പെടുകയൊക്കെ ചെയ്തു. പിന്നീട് അദ്ദേഹത്തിന്റെ സർക്കാരൊക്കെ പോയ ശേഷമാണ് ബാബറി മസ്ജിദിന്റെ തകർച്ച ഉണ്ടാകുന്നത്, തകർക്കപ്പെടുന്നത്. അപ്പൊ ആ ഒരു പൊളിറ്റിക്സ് പിൽക്കാലത്തും അദ്ദേഹം അത് അതിനൊപ്പം നിന്നിട്ടുണ്ട്. ഐ മീൻ അസം ഖാനെ പോലെയുള്ള നേതാക്കളെയൊക്കെ. പക്ഷേ അത് ഈ അദ്ദേഹത്തിന്റെ ദേഹവിയോഗത്തിന്റെ ഈ വേളയിൽ സംസാരിക്കുമ്പോൾ പോലും എവിടെയോ അദ്ദേഹത്തിന്റെ ആ രാഷ്ട്രീയ യാത്രയിൽ എന്തോ ചില കാര്യങ്ങൾ പരിമിതപ്പെടുത്തുകയും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിന്റെ അസ്തമയ കാലത്ത് അദ്ദേഹത്തിന്റെ സജീവ രാഷ്ട്രീയ ജീവിതത്തിന്റെ അസ്തമയ കാലത്ത് അദ്ദേഹം ചില തിരിച്ചടികൾ നേരിടേണ്ടി വന്നു എന്നും ഞാൻ പറഞ്ഞാൽ അതിനെ നമ്മൾ എങ്ങനെ കാണും? അത് ശരിയാണ്. കാരണം ഒരു ലോഹ്യ രാഷ്ട്രീയത്തിന്റെ അല്ലെങ്കിൽ മണ്ഡൽ രാഷ്ട്രീയത്തിന്റെ അപചയം കൂടി കുറിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം. ഈ നേരത്തെ പറഞ്ഞ മാതിരിട്ട് തനിക്കൊപ്പം ഒരുപാട് നേതാക്കളെ ഒപ്പം കൂട്ടിയ ഒരാളായിരുന്നു, മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലെ നേതാക്കളുമായിട്ട് നല്ല ബന്ധം പുലർത്തിയ ആളാണ്. അത് ഇപ്പൊ ഭൂലൻ ദേവിയെ പോലെ ഒരാളെ കാൻഡിഡേറ്റ് ആക്കുകയാണ് അദ്ദേഹം. അപ്പൊ അതിന്റെ പുറകില നമ്മൾ ഭൂലൻ ദേവിയുടെ ചരിത്രവും മറ്റോ അവരുടെ ഒരു ഡക്കോയിറ്റ് എന്നുള്ള ചരിത്രം മാത്രമല്ല പിൽക്കാലത്ത് അവർ നേരിടേണ്ടി വന്ന ബുദ്ധിമുട്ടുകള്, കൊല്ലപ്പെടുകയാണല്ലോ ചെയ്യുന്നത്. ഒന്നയാള് 2 മാത്രം എങ്ങാണ്ട് ജയിലിൽ കിടന്നിട്ടുള്ളൂ, ബെയിലാണ്. അപ്പോ അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയം അത്തരത്തിലുള്ള ഒരു നേതാക്കളെ കൊണ്ടുവരാനായിട്ടുള്ള ഒരു സ്ഥൈര്യം ഒക്കെ പറയുമ്പോൾ പോലും പിന്നീട് ഇതേ രാഷ്ട്രീയം തന്നെ മക്കൾ രാഷ്ട്രീയവും കുടുംബ രാഷ്ട്രീയവുമായിട്ടുള്ള അപചയത്തിലേക്ക് പോകുന്ന നമ്മൾ കാണുകയാണ്. മകന്റെ ഭാര്യ, മറ്റു കുടുംബാംഗങ്ങൾ, സഹോദരൻ, അങ്ങനെ ഒരു ഒരു എന്താണ് പറയുക, അതൊരു ഇതൊരു കുടുംബവാഴ്ചയുടെ പാർട്ടിയായി സമാജ്വാദി പാർട്ടി ശോഷിക്കുന്നത് നമ്മൾ കാണുകയാണ്. അതുകൊണ്ട് തന്നെയാണ് 1990 ബി ജെ പിക്ക് ഉയർത്തിയ ഒരു എന്താണ് അതിന് ബി ജെ പിക്കെതിരെ സമാജ്വാദി പാർട്ടിക്ക് ഉണ്ടായിരുന്ന ക്രെഡിബിലിറ്റി പിൽക്കാലത്ത് അത് ഇല്ലാതാകുന്നത്. കാരണം ഇത് എസെൻഷ്യലി അദ്ദേഹത്തിന്റെ മാതിരിട്ട് എല്ലാവരും നേതാജി എന്ന് അദ്ദേഹത്തെ വിളിച്ചിരുന്നത് നേതാജി ആയതുകൊണ്ട് തന്നെയാണ്. അതിനുശേഷം ഉണ്ടാകുന്ന രാഷ്ട്രീയത്തിൽ ഈ കയറി വരുന്നവർ ഈ നേതാജി സൃഷ്ടിച്ച ഒരു രാഷ്ട്രീയ ഭൂമികയിൽ വലിയ അധ്വാനമൊന്നുമില്ലാതെ നിന്നുകൊണ്ട് പിന്നെ ഇതൊരു കുടുംബസ്വത്ത് മാതിരി കൈകാര്യം ചെയ്യാൻ തുടങ്ങിയതോടെയാണ് വാസ്തവത്തിൽ സമാജ്വാദി പാർട്ടി രാഷ്ട്രീയം ദുർബലമാകുന്നതും അതിനൊരു ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ കേന്ദ്രസ്ഥാനത്ത് ഇപ്പോൾ അത് കേന്ദ്രസ്ഥാനത്ത് ആണെങ്കിൽ പോലും അതിന് ശക്തമായിട്ട് പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നതെന്നും എനിക്ക് തോന്നുന്നുണ്ട്. നമ്മൾ ഈ മുലയം സിംഗ് ആദര പോഡ്കാസ്റ്റ് സമാപിക്കുന്ന സമയത്തിന്റെ അവസാനത്തെ ചോദ്യം, നേതാജി ആയി ആളുകൾ കരുതിയ മുലയം സിംഗ് യാദവ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ബാക്കി വെച്ചു പോകുന്ന നല്ല അംശം എന്താണ്? പറഞ്ഞ പോലെയുള്ള ആ ലോഹ്യ രാഷ്ട്രീയത്തിന്റെ തുടർച്ചകള് അതിന്റെ ഉണർച്ചകള് പലതും അദ്ദേഹം ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒന്ന്, രണ്ടാമത്തത് നേരത്തെ പറഞ്ഞ മാതിരിട്ടൊരു ഇന്ത്യൻ സെക്യുലറിസം എന്ന് പറയുന്ന സംഗതിക്ക് ഒരു ഒരു വലിയ അടിത്തറ ഇന്നും യു പിയിൽ 30-35% വോട്ട് പിടിക്കുന്ന രീതിയിൽ ഒരു 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 രാഷ്ട്രീയ അടിത്തറ പ്രസ്ഥാനത്തിനുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, ഒരു മുസ്ലിം മാർജിനലൈസേഷൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കൂടെ നിൽക്കുമ്പോൾ അതിനെ
അതിന് ഒരുങ്ങാത്ത രാഷ്ട്രീയ പാർട്ടികളിലൊന്നാണ് ഇന്നും സമാജ്വാദി പാർട്ടിയെങ്കിൽ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണക്കാരൻ ഒരു പക്ഷെ മുലായം സിംഗ് യാദവ് ആയിരിക്കും. പിന്നെ പറയാതെ വിട്ടുപോയ ഒരു കാര്യമുണ്ട്, ലോഹ്യ രാഷ്ട്രീയത്തിലെ ലോഹ്യ അടയാളപ്പെടുത്തിയ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പിന്നോക്ക വിഭാഗങ്ങളെ കുറിച്ച്. ബാക്ക്വേർഡ്നെസ് എന്ന് പറയുമ്പോൾ ലോഹ്യ ജാതീതമായി സ്ത്രീകളെ ബാക്ക്വേർഡ് ക്ലാസിന്റെ കൂട്ടത്തിൽ കൂട്ടുകയും ബാക്ക്വേർഡ് ക്ലാസ് റിസർവേഷനിൽ ജാതിക്കതീതമായി സ്ത്രീകൾക്ക് പ്രാതിനിധ്യം കൊടുക്കണം, ആ റിസർവേഷന്റെ പരിധിയിൽ സ്ത്രീകളെ കൊണ്ടുവരണം എന്ന് പറഞ്ഞ ആളാണ് ലോഹ്യ. ഇതേ ലോഹ്യയുടെ പിൻഗാമികളായിട്ടുള്ള മുലായം സിംഗും ലാലു പ്രസാദും ശരദ് യാദവും ഒക്കെയാണ് വിമൻസ് റിസർവേഷൻ പാർലമെന്റിലേക്ക് ഉള്ളതിന് വലിയ തടയിട്ടത്. ആ അർത്ഥത്തിൽ ഈ സ്ത്രീ പ്രാതിനിധ്യം എന്ന ലോഹ്യയുടെ പ്രധാന അജണ്ടകളിൽ ഒന്നായിരുന്നു. 50s, 60s ലോഹ്യ ധാരാളമായി സംസാരിച്ചിരുന്ന ഒരു കാര്യമാണ്. അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വലിയ തടസ്സമിട്ടതും അദ്ദേഹത്തിന്റെ ഇതേ ശിഷ്യന്മാര് തന്നെയാണ്. പ്രത്യേകിച്ച് അതിൽ മുലായം സിംഗും ഉണ്ടായിരുന്നു എന്നത് വളരെ ഖേദകരമായിട്ടുള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ച് അദ്ദേഹം ലോഹ്യ രാഷ്ട്രീയത്തിനോട് കൊടുത്തിരുന്ന ലോഹ്യ രാഷ്ട്രീയത്തിന് നൽകിയിരുന്ന പ്രാധാന്യം ഓർക്കുമ്പോൾ. താങ്ക് യു അമൃത്. ഇത്രയും സമയം മുലായം സിംഗ് യാദവിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സംഭാവനകളെ കുറിച്ചും പറഞ്ഞത്, ഇന്ത്യൻ രാഷ്ട്രീയം ഒരു പ്രത്യേക ഘട്ടത്തിൽ നിൽക്കുന്ന സമയത്ത് സോഷ്യലിസ്റ്റ് രാഷ്ട്രീയവും രാമനോഹർ ലോഹ്യയുടെ പ്രത്യേക ശാസ്ത്രവും മുന്നോട്ട് വെച്ചുകൊണ്ടിരുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ കരുത്തനായ നേതാവ് പിൻവാങ്ങുന്ന ഈ വേളയിൽ ഇന്ത്യൻ രാഷ്ട്രീയം ഈ ഘട്ടത്തെ, ഈ പ്രതിസന്ധിയെ, അദ്ദേഹത്തിന്റെ നഷ്ടത്തെ അതിജീവിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. താങ്ക് യു അമൃത്. താങ്ക് യു ഗോപാലകൃഷ്ണൻ. താങ്ക് യു.